മൂന്ന് നിറങ്ങളിൽ വ്യത്യസ്ത രുചികളിലുള്ള മൂന്ന് ചട്നികളാണ് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ സീരീസിലെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം തേങ്ങ വെള്ള ചട്നിക്കായിട്ട് 3/4 കപ്പ് തേങ്ങ, ഒരു വലിയ പച്ചമുളക്, ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, അരയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി ഒരു ഗ്രൈൻഡർ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരപ്പ് തയ്യാറായി കഴിഞ്ഞാൽ ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ച് ഇനി കടുക് വറുക്കണം. അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് 1 ടീസ്പൂണോളം കടുകിടുക. പിന്നെ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഇടാം. ഈ കൂട്ടിലേക്ക് ഉടനെ തന്നെ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഇടണം. എന്നിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ചാറ് പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ വെള്ളച്ചട്നി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി സാഫ്രൺ നിറത്തിനെ സൂചിപ്പിക്കുന്ന ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അതിനായി വേണ്ടുന്ന ചേരുവകൾ: ഒരു വലിയ തക്കാളി, 2 ചെറിയ സവാള പൊടിയായി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി അല്ലി, കറിവേപ്പില. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ വറുത്തിടാൻ വേണ്ടുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ഈ 3 ഇൻഗ്രീഡിയൻസും ചട്നിക്ക് നല്ലൊരു ഫ്ലേവർ ഇമ്പാർട്ട് ചെയ്യും. ഇനി ഇതിനകത്തേക്ക് 3-4 ഉണക്കമുളകിടാം. പിന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും തക്കാളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് കായമാണ്. കായം പക്ഷേ ഈ സമയത്തല്ല ഇടേണ്ടത്, കടുക് ജീരകം ഉലുവയൊക്കെ വറുത്ത് വരുന്ന ആ സമയത്താണ് കായം ഇടേണ്ടത്. അത് ഞാൻ മറന്നുപോയതുകൊണ്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇടാം. കുറച്ച് നേരം ഈ കൂട്ട് തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം ഒരു ഗ്രൈൻഡർ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇവിടെയും കടുക് വറുത്തിടേണ്ടതുണ്ട്. അപ്പോൾ അതേ ചട്ടിയിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കടുകിട്ടതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഉടനെ തന്നെ അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ടൊമാറ്റോ മിശ്രിതം ഇടാം. ഇതൊന്ന് തിളച്ചാൽ മതി. തക്കാളി ചട്നിയും റെഡി. ഇനി ഗ്രീൻ ചട്നിയുടെ കൂട്ടെന്താന്ന് നോക്കാം. 1 പിടി മല്ലിയിലയും, 1 പിടി പുതിന ഇലയും, 2 പച്ചമുളകും. ചൂടായ ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ മല്ലി ഇടാം. എന്നിട്ട് അതങ്ങോട്ട് പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 2 ടീസ്പൂണോളം പൊട്ടുകടലയും ഇട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ചൂടായ ചട്ടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ജീരകവും പച്ചമുളകും ഇടാം. പിന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉടനെ തന്നെ പുതിന ഇലയും മല്ലിയിലയും ഇടാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റണം. ഒന്ന് വാടിയാൽ മതി, അധികം വഴറ്റണ്ട. ഇനി നമുക്കൊരു ഗ്രൈൻഡർ ജാറിലേക്ക് ഈ കൂട്ടെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പുമിട്ട് അല്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പിലേക്ക് 1/2 നാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ പച്ച ചട്നിയും തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ത്രിവർണ ചട്നികൾ റെഡിയായിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഒരു ചേഞ്ചിനായി ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടാൻ ഈ 3 ചട്നികളും ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഭാരത്, ജയ് ഹിന്ദ്.